നമുക്കറിയാം നമുക്ക് ചുറ്റുമുള്ള എല്ലാം സോഫ്റ്റ്വെയറിലൂടെയാണ് റൺ ചെയ്യുന്നതെന്ന്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു മെഷീൻ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വർക്കാവുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ മൊബൈൽ ഫോൺ, നിന്റെ മൊബൈൽ ഫോണിന്റെ സെക്യൂരിറ്റി ഫീച്ചറൊക്കെ നഷ്ടപ്പെട്ടിട്ട് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ മൊബൈലിലെ ഏത് ഡേറ്റയും ഇന്റർനെറ്റിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതല്ലാന്നുണ്ടെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ പെട്ടെന്ന് ബ്രേക്ക് ജാം ആവുന്നൊരു സിറ്റുവേഷൻ, എൻ്റെ സെൻസേഴ്സ് ബ്ലോക്ക് ആവുന്നൊരു സിറ്റുവേഷൻ, ഇങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ അല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ടാവും, ഭയാനകമായിരിക്കും അല്ലേ? പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും കൃത്യമായിട്ട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് മെഷീൻസ് എങ്ങനെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്? ഇതിന് പ്രധാന കാരണം ഈ മെഷീൻസിലെല്ലാം ഉള്ള സോഫ്റ്റ്വെയർസ് എല്ലാം എഫക്റ്റീവായിട്ട് ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ സോഫ്റ്റ്വെയർസിനെ ടെസ്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനലിലുള്ള ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, മേൺ സ്റ്റാക്ക്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫൈനാൻസ്, അക്കൗണ്ടിംഗ്, ടെക്നോളജി, പ്രോഗ്രാമിംഗ് തുടങ്ങിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂ ലേണിങ്ങിൻ്റെ എയിം അതിനെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള കരിയർ ഗ്യാപ്പ് ഐടി കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങളൊരു ഐടി ജീവിതം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കണക്ട് വിത്ത് സെറ്റ് 9746221123. സോ വൺസ് അഗൈൻ ഐ എം സാഹിർ, വെൽക്കം ടു ദി വീഡിയോ ഫോർ യുവർ ലേണിംഗ്. നമുക്ക് ആദ്യമായിട്ട് എന്തുകൊണ്ട് ടെസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കാം. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ ഒരു വൈറ്റൽ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിലെ ഡിഫെക്ട്സ് ഓർ ബഗ്സ് കണ്ടുപിടിച്ച് അതിനെ റെക്ടിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. ഇത്തരത്തിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് വളരെ വളർച്ച നേടുന്ന ഒരു ഐ ടി തൊഴിൽ മേഖലയാണ്. എഡ്യൂർ ലേണിങ്ങിൻ്റെ 6 മാസത്തെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പ്രോഗ്രാം വളരെ ഇൻഡെപ്ത് ആയിട്ട് പ്രാക്ടിക്കലായിട്ട് നിങ്ങളെ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് ലൈക്ക് മൊബൈൽ ആപ്ലിക്കേഷൻസ്, ഡേറ്റാബേസസ്, വെബ് ആപ്ലിക്കേഷൻസ്, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് എല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നു. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് യു കൺ കണക്ട് വിത്ത് 9746221123. സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ് ഓരോ സോഫ്റ്റ്വെയറിനെയും ടെസ്റ്റ് ചെയ്യുന്നൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെയാണ്. അതിനെ നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിൾ എന്നാണ് പറയുന്നത്. അതായത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിലെ ഒരു സ്ട്രക്ചേർഡ് പ്രോസസ്സിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിന് ബേസിക്കലി 6 സ്റ്റേജസാണ് ഉള്ളത്. ഇതിൽ ഓരോ സ്റ്റേജസും സോഫ്റ്റ്വെയർ ക്വാളിറ്റി എൻഷുർ ചെയ്യാനായിട്ട് സിസ്റ്റമാറ്റിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റിക്വയർമെൻറ്റ് അനാലിസിസ് ആണ്. ഈ ഒരു സ്റ്റേജിൽ ടെസ്റ്റിംഗ് ടീം, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഡെവലപ്പേഴ്സ്, ടെക്നിക്കൽ ടീം, സിസ്റ്റം ആർക്കിടെക്ട്സ് തുടങ്ങിയവരൊക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് സോഫ്റ്റ്വെയർസിൻ്റെ ഇൻഡെപ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇൻഡെപ്തായിട്ട് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ടെസ്റ്റബിൾ ആസ്പെക്ട്സിനെ കുറിച്ച് മനസ്സിലാക്കും. ഈ ടെസ്റ്റബിൾ ആസ്പെക്ട്സ് എന്ന് പറയുമ്പം വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഹൈ ലെവൽ ബിസിനസ് നീഡ്സും സിസ്റ്റം റിക്വയർമെൻറ്റ്സും ഇൻ്റഗ്രേഷൻ റിക്വയർമെൻറ്റ്സും എല്ലാം വരും. ഈ സ്റ്റേജിൻ്റെ ഗോള് തന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടീമിന് എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള നോഹവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ സ്റ്റേജിൽ മെയിൻലി നടക്കുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ഡോക്യുമെൻറ്റും അതർ ഡോക്യുമെൻറ്റ്സും റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇൻ്റർവ്യൂ ആയിട്ട് മിസ്സിംഗ് ഓർ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ടെസ്റ്റിംഗ് പ്രോസസ് ഇമ്പാക്ട് ചെയ്യുന്ന എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ഈ സ്റ്റേജിന് ശേഷം ടെസ്റ്റിംഗ് ടീമിന് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സും ടെസ്റ്റിംഗ് പ്രോസസ്സിനെ കുറിച്ചും ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കുകയും ടെസ്റ്റിംഗ് ഹൈ ക്വാളിറ്റി റിസൾട്ട് തരാനായിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നും ഉറപ്പുവരുത്തും. രണ്ടാമത്തെ സ്റ്റേജാണ് ടെസ്റ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിലാണ് എല്ലാ ടെസ്റ്റ് പ്ലാൻസും ഡിഫൈൻ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടീമിലെ മാനേജർ അല്ലെങ്കിൽ ലീഡ് പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യാനായിട്ട് എത്രത്തോളം എഫേർട്ട് ആകുമെന്നും എത്രത്തോളം കോസ്റ്റ് വരുമെന്നുള്ളതും എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റേജിലാണ് പ്രധാന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ഒബ്ജക്റ്റീവ്സും ടെസ്റ്റിംഗ് സ്കോപ്പ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക. മൂന്നാമതായിട്ട് ടെസ്റ്റ് ഡെലിവറബിൾസും അതിന് മൈൽ സ്റ്റോൺ കണ്ടെത്തുക എന്നുള്ളതൊക്കെയാണ്. ഈ സ്റ്റേജിനുള്ളിൽ ടെസ്റ്റ് പ്ലാനും അതിൻ്റെ ഡീറ്റെയിൽഡ് സ്കോപ്പും ഒബ്ജക്റ്റീവ്സും വെച്ച് റിപ്പോർട്ട് തയ്യാറാക്കപ്പെടും. മൂന്നാമത്തെ സ്റ്റേജാണ് ടെസ്റ്റ് കേസ് ഡെവലപ്മെന്റ്. ഈ സ്റ്റേജിൽ ടെസ്റ്റിംഗ് ടീം ഡീറ്റെയിൽഡ് ആയിട്ട് ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഡേറ്റ കളക്ട് ചെയ്യുകയോ പ്രിപ്പയർ ചെയ്യുകയോ ചെയ്യും. ഒൻസ് ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി അഷുറൻസ് ടീമിനെ കൊണ്ട് അത് റിവ്യൂ ചെയ്യിപ്പിക്കും. ഈ സ്റ്റേജിൽ നടക്കുന്ന ആക്ടിവിറ്റീസാണ് ക്ലിയർ ആൻഡ് കൺസൈസ് ആയിട്ടുള്ള ടെസ്റ്റ് കേസ് എഴുതുക. ടെസ്റ്റ് കേസിന് ഉപയോഗിക്കുമ്പോൾ ടെസ്റ്റ് ഡേറ്റ് ടെസ്റ്റ് സിനാരിയോസും യൂസ് ചെയ്യുക. ഓരോ ടെസ്റ്റ് കേസിൻ്റെയും എക്സ്പെക്റ്റഡ് റിസൾട്ട് ഐഡന്റിഫൈ ചെയ്യുക. ടെസ്റ്റ് കേസ് റിവ്യൂ ചെയ്യുക, വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളത്. ഫോർത്ത് സ്റ്റേജാണ് ടെസ്റ്റ് എൻവയോൺമെന്റ് സെറ്റപ്പ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിൾ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ടെസ്റ്റ് എൻവയോൺമെന്റ് സെറ്റപ്പ്. ഈ സ്റ്റേജിലാണ് ഏത് കണ്ടീഷനിലാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത്
വിലയിരുത്തുന്നത്. ഈ സ്റ്റേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ടെസ്റ്റേഴ്സ് ഈ സ്റ്റേജിൽ ഇൻവോൾവ് അല്ല, മറിച്ച് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമർ ആയിരിക്കും ടെസ്റ്റ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അഞ്ചാമത്തെ സ്റ്റേജാണ് ടെസ്റ്റ് എക്സിക്യൂഷൻ. സോഫ്റ്റ്വെയർ ടെസ്റ്റ് ലൈഫ് സൈക്കിളിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജും ചിലപ്പോൾ ഏറ്റവും ദൈർഘ്യമേറിയ സ്റ്റേജും ആയിരിക്കും ടെസ്റ്റ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ നേരത്തെ പ്രിപ്പയർ വെച്ച ടെസ്റ്റ് കേസസ് അനുസരിച്ചിട്ട് ടെസ്റ്റിംഗ് ടീം ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങും. ഈ സ്റ്റേജിൻ്റെ ആക്ടിവിറ്റീസ് ആണ് ടെസ്റ്റ് കേസസ് സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുകയും റിസൾട്ട് അനലൈസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. ആ ടെസ്റ്റ് റിസൾട്ടിൽ നിന്ന് സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഇഷ്യൂസോ ബഗ്സോ ഡിഫെക്ട്സോ ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കും. ടെസ്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ ഡീബഗ്സോ എറേഴ്സോ ഇഷ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടീമിനെ അറിയിക്കുകയും അതിനെ റീഡെവലപ്പ് ചെയ്യാൻ പറയുകയും റീഡെവലപ്പ് ചെയ്ത് കിട്ടിയതിന് ശേഷം അതിനെ റീടെസ്റ്റ് ചെയ്യുകയും അതിനെ ഫിക്സ് ചെയ്യുന്ന ഉറപ്പുവരുത്തുകയും ചെയ്യും. ഒൺസ് പ്രിപ്പയർ ചെയ്ത എല്ലാ ടെസ്റ്റ് കേസസും സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കഴിഞ്ഞാൽ ടെസ്റ്റ് റിപ്പോർട്ട് ഡെവലപ്പ് ചെയ്യും, അത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് അത് ഷെയർ ചെയ്യുകയും ചെയ്യും. ടെസ്റ്റ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഐട്രേറ്റീവ് പ്രോസസ്സാണ്. ഒരു സോഫ്റ്റ്വെയറിൽ ഒരു ഇറർ പോലും ഇല്ലാത്തടത്തോളം കാലം ഈ ടെസ്റ്റിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ടെസ്റ്റ് എക്സിക്യൂഷൻ ഫേസ് റണ്ണായിക്കൊണ്ടിരിക്കും. സിക്സ്ത് സ്റ്റേജാണ് ടെസ്റ്റ് ക്ലോഷർ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിൾ അവസാനത്തെ സ്റ്റേജാണ് ടെസ്റ്റ് ക്ലോഷർ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ ടെസ്റ്റുകളുടെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആവുകയും അതിനെ ഡോക്യുമെന്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഈ സ്റ്റേജിന്റെ ഒബ്ജക്റ്റീവ്സ് എല്ലാ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയെന്നും സോഫ്റ്റ്വെയർ റിലീസിനായി റെഡി ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഈ സ്റ്റേജിൽ നടക്കുന്ന മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എൻ്റെ ടെസ്റ്റിംഗ് പ്രോസസ്സിനെ സമ്മറൈസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക, ടെസ്റ്റിംഗ് എൻവയോൺമെന്റും അതിനോട് അനുബന്ധിച്ച് എല്ലാ ഡേറ്റയും ക്ലീൻ ചെയ്യുക, ടെസ്റ്റിംഗ് പ്രോസസ്സിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്റ്റ് ചെയ്യും, ഫ്യൂച്ചറിൽ ടെസ്റ്റിംഗ് പ്രോസസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഡേറ്റ ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിളിലെ 6 സ്റ്റേജസ് എന്ന് പറയുന്നത്. റിക്വയർമെന്റ് അനാലിസിസ്, ടെസ്റ്റ് പ്ലാനിംഗ്, ടെസ്റ്റ് കേസ് ഡെവലപ്മെന്റ്, ടെസ്റ്റ് എൻവയോൺമെന്റ് സെറ്റപ്പ്, ടെസ്റ്റ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റ് ക്ലോഷർ. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിൾ അറിയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് പോലും എഫക്റ്റീവായിട്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂ ആയിട്ട് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയുടെ ട്രാൻസ്ക്രിപ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ മുകളിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ വീഡിയോ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പഠിച്ച പുതിയ കാര്യങ്ങൾ വേറെ ആരെങ്കിലും ഷെയർ ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.